ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. ക്യാരറ്റ് ചേർത്തിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 150 ഗ്രാമിൻ്റെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 10 അണ്ടിപ്പരിപ്പാണ്. ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും അണ്ടിപ്പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ അടിച്ചെടുക്കാം. നല്ലവണ്ണം ചൂട് പോയതിന് ശേഷം മാത്രമേ അടിച്ചെടുക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് ചൂടെല്ലാം പോയി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാല് ഐസ് ട്രേയിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് നല്ല തണുത്ത പാല്, ഇത്രയും ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും 1 തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാവും.